തൃശൂർ പാലിയേക്കര ടോൾ പ്ലസ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരത്തിൽ നേരിയ സംഘർഷം. പാലിയേക്കരയിൽ ടോൾ കൊള്ള നടത്തുന്നുവെന്ന് ആരോപിച്ച തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ടോൾ പ്ലസ വളയിൽ സമരമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. ജി ഐ പി എൽ ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. പാലിയേക്കരയിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. എം പിക്കും ഡി സി സി പ്രസിഡന്റിനും ജി ഐ പി എൽ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യം പോലീസ് നിരസിച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിനിടയിൽ ടി എൻ പ്രതാപൻ എം പി താഴെ വീണ കൈയിന് പരിക്കുപറ്റി. മുൻ എം എൽ എ അനിൽ അക്കര, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർക്കും പരിക്കുപറ്റിയതായി പറയുന്നു. ഇതിനിടെ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. തുടർന്ന് ടി എൻ പ്രതാപൻ എം പി, ജോസ് വള്ളൂർ, അനിൽ അക്കര, രമ്യ ഹരദാസ് എം പി എന്നിവരുടെ നേതൃത്വത്തിൽ ജി ഐ പി എൽ ഓഫീസ് കവാടത്തിന് മുൻപിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. എം പി എന്നറിഞ്ഞിട്ടും പോലീസ് മനഃപൂർവ്വം ആക്രമിച്ചുവെന്നും പോലീസ് കൗണ്ടർ കേസ് എടുക്കുകയാണെന്നും വിഷയത്തിൽ എസ് പിയും ജില്ലാ കലക്ടറും ഇടപെടണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഒടുവിൽ ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജയും റൂറൽ എസ് പി ഐശ്വര്യ ഡോംഗ്രയും ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റും അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി നേതാക്കളുമായി ചർച്ച നടത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സംഘം നൽകിയ ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. പരിക്കേറ്റ ടി എൻ പ്രതാപൻ എം പി, അനിൽ അക്കര, ജോസ് വള്ളൂർ എന്നിവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ. മുഗൾ ജ്വല്ലറി, മൂന്ന് പീടിക, ആൻഡ് ത്രിപ്രയാർ.